ആ ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറഞ്ഞത്. ഇതാണ്ട് നമസ്കാരം. കേര ബാലാഘോഷം നടക്കുന്ന ഈ ഒരു വേളയിൽ ഒരു കേര കർഷകന്റെ ഒരു വിഷമമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 10 മൂണ് തെങ്ങുണ്ടായിരുന്നു, ആ തെങ്ങുകൾ ഫുള്ള് ചെമ്പൻ ചെല്ലി കുത്തി നശിപ്പിച്ചുള്ളത്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെയാണ്, കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെയാണ് എല്ലാ കർഷകരും തെങ്ങ് മാത്രമല്ല മറ്റുള്ള കൃഷികളെല്ലാം പരിപാലിക്കുന്നത്. അത് ഈ ചെമ്പൻ ചെല്ലി കുത്തിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു കേര കർഷകന്റെ വിഷമം നമുക്കൊന്ന് കേട്ടു നോക്കാം. സാറേ, എൻ്റെ പേര് വൈ മത്തായി, ഇടയിലെ വീട്ടിൽ വടക്കേതിൽ, തീർക്കണമെങ്കിൽ കൊട്ടാരിക്കര. സാർ, ഞാൻ വളരെ പാടുപെട്ട് വളരെ കഷ്ടപ്പെട്ട ഒരു 7-8 മൂട് തെങ്ങായിരുന്നത്. ഞാൻ ബ്ലോക്കിൽ നിന്ന് പിന്നെ തൈ കൊണ്ടുവന്ന് അവിടെ നിന്ന് ചുവന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ വെള്ളം, ആ സമയത്താണെങ്കിൽ ഉണക്കായിരുന്നു, ആ സമയത്ത് വെള്ളം കോരി വളരെ കഷ്ടപ്പെട്ട്. സാർക്ക് ദുഃഖമില്ല. അതിൻ്റെ കൊലയാണെങ്കിൽ വന്ന് 10, 12, 15, 20 വെള്ളയ്ക്ക വീതം വന്ന് വീണായിരുന്നു. അതെല്ലാം പോയി, വളരെ പ്രയാസമാണ് എനിക്കത് കണ്ടാൽ തന്നെ. ഇതാണ് ഇടയിലെ വീട്ടിൽ ശ്രീ മത്തായി സാറിൻ്റെ, മത്തായി ചാൻ്റെ ഒരു കേര കൃഷി, കേര കൃഷിയാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ ഒരു തെങ്ങുതോപ്പാണ്, ഏകദേശം 10 മൂട് തെങ്ങുണ്ട്. അതിന് നോക്കണ ഒരു ചെമ്പൻ ചെല്ലി എന്ന് പറയുന്ന ചെമ്പൻ ചെല്ലി ഇതാണ്ട് ഈ മരത്തിൽ കയറിയിട്ട് കുത്തി മറിച്ചിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ മണ്ട മൊത്തം പോയിരിക്കുകയാണ്, കാണാം ഉണ്ടോ, ദൃശ്യങ്ങളിലേ കാണാം. ഇത് തേങ്ങ തന്നെ എത്ര തേങ്ങയാണ്, ഈ ഒരു തേങ്ങ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു കൊലയിൽ തന്നെ ഒരു 10-20 തെങ്ങയുണ്ട്. അതിൻ്റെ 4-5 കൊലയായിട്ട് ഒരു ഇപ്പം തന്നെ ഈ ഒരു തെങ്ങിൽ തന്നെ 50 തേങ്ങയുണ്ട്. ഈ 50 തേങ്ങ എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷം കൊണ്ട് അരയ്ക്കാനുള്ള തേങ്ങ, ഒരു ദിവസം ഒരു തേങ്ങ ഉപയോഗിക്കാനുള്ള, ഒരു ദിവസം കൊണ്ട് ഒരു തേങ്ങ ഉപയോഗിച്ചാൽ 350 കൂടുതൽ തേങ്ങ കായ്ക്കിൻ്റെ ഒരു കായ്ഫലമുള്ള ഒരു തെങ്ങാണിത്. ഈ തെങ്ങെന്ന് പറഞ്ഞാൽ WCT വെസ്റ്റ് കോസ്റ്റ് ടാൾ ഉയരത്തിൽപ്പെട്ട നാടൻ തെങ്ങ് തന്നെയാണ്. ഞാൻ കൊട്ടാര കൃഷി ഓഫീസറാണ്, പേര് പുഷ്പരാജൻ. തെങ്ങിൻ്റെ റെഡ് പാം വീവലിൻ്റെ അറ്റാക്ക്, അതുപോലെ ഒരു 3 മൂട് തെങ്ങ് ഇപ്പം മറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്ക് വന്ന അതിൻ്റെ പ്രതിവിധികളെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലും ഈ തൊഴിലാളികളുടെ അഭാവം കൊണ്ട് സമയബന്ധമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത്. പക്ഷെ ഇത് 1, 2, 3 മൂട് പരിച്ചത് ആ അതിന് കേടുവന്ന സമയത്ത് ഞാനും നമ്മുടെ കാർഷികോധന സമിതി അംഗം സജി ചേരോടുകൂടെ വന്ന് നമ്മൾ കണ്ടിരുന്നു, മരുന്നൊക്കെ പറഞ്ഞു കൊടുത്തു, ഒരാളെ നമ്മളിവിടെ വിട്ടുകൊടുത്തു. പക്ഷേ പിന്നെ ഒരു തവണ അങ്ങോട്ട് ചെയ്തു, ബാക്കി പിന്നെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അടുത്തുള്ള തെങ്ങുകൾ കൂടെ അത് ബാധിച്ച് ഇപ്പം നല്ലപോലെ കായ്ഫലമുള്ള വെസ്റ്റ് കോസ്റ്റ് ടാൾ ഇനത്തിൽപ്പെട്ട തൈകളാണ് വെച്ചിരുന്നത്. അതിൽ ഇതിൻ്റെ ഒന്നാം തരം സിംറ്റമാണ് നമ്മൾ ആ കാണുന്നത്, അതിൻ്റെ മണ്ടയിൽ കണ്ടില്ലേ, ഓറക്റ്റ് ആ സിംറ്റമാണത്. സാർ, ഇത് മാറാനുള്ള പ്രതിവിധി എന്താണ്? മാറാൻ നമുക്ക് ഈ ആ കുഴി കണ്ടില്ലേ, ഇത് മണ്ണിൽ ജൈവാംശം കൂടുന്ന ഭാഗത്ത് അല്ലെങ്കിൽ നനവും കാര്യങ്ങളും ഈ അങ്ങനെയുള്ള ഭാഗത്താണ് ഇത് ഈ ചെല്ലി വന്ന് മുട്ടയിട്ട് പിന്നെ ഇത് ഇപ്പം ഈ ചാണകപ്പുഴിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഭാഗത്താണ് ഈ റൈനോസസ് ബിറ്റിൽ വന്ന് മുട്ടയിട്ടത് പുഴുവായി അത് വീണ്ടും ചെല്ലിയായിട്ടും ഇതിനകത്ത് രണ്ടിൻ്റെ അറ്റാക്ക് ഉണ്ട്. ആ ഓലയൊക്കെ ത്രികോണ ഷേപ്പിൽ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊമ്പൻ ചെല്ലിയുടെ അറ്റാക്കാണ് അത്. ഇപ്പോൾ റെഡ് പാം വീവൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെല്ലി വന്ന് ഇതിൻ്റെ മണ്ടയ്ക്ക് തിന്നായിട്ടുള്ള ഭാഗത്ത് വന്ന് കുത്തി അതിനകത്ത് അതിൻ്റെ ദശകൾ കംപ്ലീറ്റ് അതിനകത്താണ്, അതിൻ്റെ ആ പുഴുക്കളാണ് ഇതിൻ്റെ മണ്ട കംപ്ലീറ്റ് തിന്ന് വീണ്ടും അവിടെ തന്നെ അതിൻ്റെ ആവാസ വ്യവസ്ഥ അവിടെ തന്നെ. ആ അതെ അതെ അതെ, അതായത് ഈ തെങ്ങിൻ്റെ മണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതെ അതെ അതെ, ഇത് പിന്നെ ചെമ്പൻ ചെല്ലി എന്ന് പറയുമ്പോൾ നമ്മളിത് തെങ്ങും ഇത് മറിഞ്ഞെങ്കിൽ മറിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, അതല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ഓലയ്ക്ക് മഞ്ഞളിപ്പ് വരും. കാര്യം അകത്തുള്ള ആ കാമ്പ് കംപ്ലീറ്റ് തിന്ന് കഴിയുമ്പോഴാണ് ഈ ഓലയ്ക്ക് മഞ്ഞളിപ്പ് തോന്നുന്നത്. എന്നുവെച്ചാൽ അങ്ങോട്ട് മറ്റ് ജലാംശമോ ലവണങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ആ ഇത് കണ്ടില്ലേ, ഇത് അതിൻ്റെ കാണാണ്ട് ഇത് സംഭവം ഇതുവഴി തുളച്ച് കയറുന്നതാ. അല്ല ആ മഞ്ഞല്ല, ആ മഞ്ഞല്ല, അല്ലാതെ നമുക്കറിയാം മേളിൽ നിൽക്കുന്ന ഇത് കണ്ടില്ലേ, എൻ്റെ ഒന്നാം തരം ലക്ഷണങ്ങളാണ് ഇത്. ആ പൊടി സമയത്ത് ഇന്ന് നശിപ്പിച്ചതിൻ്റെ. തെങ്ങിനെ ആക്രമിക്കുന്ന എത്ര തരം ചെല്ലികളുണ്ട്? 2 തരം. അതിൽ അത്ര വലിയ വിഷയം ഇല്ലാത്തതാണ് കൊമ്പൻ ചെല്ലി എന്ന് പറയും. കണ്ട് ഇത് ഈ പടം നല്ല തിരിക്കച്ചാവുന്നു ഇതുണ്ടോ,
ഇത് റെഡ് പാം വീവിൾ, അതായത് ചെമ്പൻ ചെല്ലിയുടെ ഒന്നാം തരം ലക്ഷണമാണ്. ഇതുപോലുള്ള പാടുകളും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ അല്ല, ഇതിപ്പം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ പുറമേ കാണാൻ പറ്റത്തില്ല, പുറമേ കാണാൻ പറ്റത്തില്ല, പുറമേ കാണാം. നമ്മൾ സശ്രദ്ധം എല്ലാ ദിവസങ്ങളും എങ്ങ് നമ്മൾ പരിശോധിക്കാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചെറിയ സുഷിരം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സുഷിരം വഴി ഇത് കയറിയിരിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ സുഷിരം അടച്ചുകൊണ്ട് മുകളിൽ നമുക്ക് കെമിക്കൽ എന്തെങ്കിലും ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ചത്ത് പൊക്കോളും. പക്ഷെ അതാ നമ്മൾ ശ്രദ്ധിക്കത്തില്ലത്. കാര്യം ഈ ഇതുപോലുള്ള ഓലയുടെ ഇടയ്ക്കൂടെ അടുപ്പം തന്നെ ഉണ്ടല്ലേ, ആ ഓല ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനിടയ്ക്കൂടെ ചെന്ന് കയറി കുത്തി നമ്മൾ കാണാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പം ഈ മൂന്ന് തെങ്ങുകൾ ഇപ്പം മണ്ട ഇങ്ങനെ പോയി ചെല്ലി കുത്തി പോയിട്ടുണ്ട്. ആ ഈ അടുത്ത് നിൽക്കുന്ന ഈ നല്ല ഗ്രോത്ത് ആയിട്ട് നിൽക്കുന്ന ഈ തെങ്ങുകൾക്ക് അത് ബാധിക്കും? തീർച്ചയായിട്ടും. അതാണ് ഞാൻ ഇപ്പം അച്ഛനോട് പറഞ്ഞത്, അടിയന്തരമായിട്ട് ഇതിനെ വെട്ടി പിന്നെ ചെറിയ പീസാക്കിയിട്ട് ഒന്നി കത്തിച്ച് കളയാം. മനസ്സിലായില്ലേ? ഇതിപ്പോ എങ്ങനെ അത് അതിനകത്ത് നമ്മളിപ്പം പ്രതിവിധി എന്താണ് ഈ അതിനകത്തോട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിരിക്കാൻ? ആ ഇതിന് ഇത് വ്യാപിക്കാതിരിക്കാനുള്ള പ്രതിവിധി എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ കോൺഫിഡോർ എന്ന് പറഞ്ഞ ഒരു കെമിക്കലുണ്ട്, സിസ്റ്റമിക് ഒരു കോൺഫിഡോർ. നമ്മുടെ ഈ മലനിരനാട് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അത് വാങ്ങിച്ച് ഒരു ML 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി, അല്ല ഇതിനകത്ത് പുഴുക്കൾ മിക്കവാറും കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിലും ഒഴിച്ചു കൊടുക്കണം, ഒപ്പം മറ്റുള്ളത് വരാതിരിക്കാനുള്ള പ്രതിവിധി എന്നുള്ളതിലേക്ക് അതിലൂടെ ചെയ്യണം. ഇത് മുറിച്ച് കളഞ്ഞാൽ വെച്ചാൽ ഇതിനകത്ത് സാധനമുണ്ട്. അപ്പൊ ഇതിനെ മുറിച്ച് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? ആ ഇതിനെ കീറി കത്തിച്ച് കളയണം. ഒന്നീ മണ്ണെണ്ണ എങ്ങനെ ഒഴിച്ച്, മണ്ണെണ്ണ ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ പിന്നെ ഈ പുഴുക്കൾ പൊയ്ക്കോളും. അതല്ലെങ്കിൽ ഇതിനെ എടുത്ത് കുഴിച്ച് എവിടെയെങ്കിലും കളയണം. കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോ ഇത് അത് നിൽക്കുന്ന വെച്ചാൽ ഇതിനകത്തെല്ലാം ഈ സാധനം ഉണ്ട്. നമ്മൾ ഇതിന് മുകളിൽ കയറി ഇപ്പൊ ഈ കാണുന്ന ഈ തേങ്ങ പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ, ആ അതിന് എന്തെങ്കിലും രക്ഷയുണ്ടോ? അത് വളർന്ന് വരുമോ? അത് ഇനി പരിവാഹിക്കോളും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട് ഇപ്പൊ മറ്റുള്ള ഇലകൾ ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് ചെറുതായ ചെറിയ അതിൻ്റെതായ ശോഷണം ഉണ്ടാവും. പുതിയ അതിനകത്ത് രോഗം നിൽക്കുമല്ലോ, ഇനി അടുത്ത് സ്പ്രെഡ് ചെയ്യത്തില്ലേ? ആ ഇതിപ്പോ കാവറച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിന്റെ മണ്ട മറിഞ്ഞിരിക്കുന്നുണ്ടല്ലേ? അതാ ഇപ്പൊ പറഞ്ഞ മണ്ട പോയില്ലേ, മണ്ട പോയി അകത്ത് കയറി. ഇത് നമ്മൾ എന്നും നോക്കിയാലും നമ്മൾ അറിയത്തില്ല. പക്ഷെ ഇത് അറിയാമായിരുന്നു അച്ഛന് ഒന്ന് നേരത്തെ കൂട്ടി മനസ്സിലാക്കാൻ പറ്റുന്നായിരുന്നു. ഈ മണ്ട കംപ്ലീറ്റ് കാർന്നു നിന്ന സമയത്ത് ഏറ്റവും മേളത്തെ ഇലകൾ കംപ്ലീറ്റ് അങ്ങ് മഞ്ഞളിക്കുമായിരുന്നു, പഴുപ്പിന് തുല്യമായിട്ട് വരുമായിരുന്നു. അപ്പൊ അന്ന് ശ്രദ്ധിച്ചില്ല. ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? നമ്മുടെ കാർഷിക കർമ്മസേന ഉണ്ട് അവരോ, അല്ലെങ്കിൽ കൃഷിശ്രീ എന്ന് പറഞ്ഞ നമുക്ക് പിന്നെ കരീപ്ര ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്ലോക്കിലേക്ക് ഇത് തെങ്ങ് കയറാനൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പൊ അതിലൊരു കക്ഷിയാണ് നമ്മളിവിടെ സഹിച്ചാനൊക്കെ ഇടപെട്ട് കൊണ്ടുവന്നത്. പക്ഷെ പിന്നെ അത് അല്ല, അതിനാ ഞാൻ ഇപ്പൊ പറഞ്ഞത്, നമ്മള് കേരളരക്ഷാ വാരാചരണ ഭാഗമായിട്ട് ഒരു 1000 തെങ്ങിന് നമ്മുടെ നഗരസഭയിൽ നമ്മളിപ്പോ മരുന്ന് തെളിക്കുന്നുണ്ട്. അപ്പൊ ആ അതിൽ അച്ഛൻ കരവടച്ച രസികമായിട്ട് വന്നൊരു 50 രൂപ വെച്ച് അടയ്ക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഉള്ളത് എങ്ങനെ നമുക്കത് അവർ അടിയന്തരമായിട്ട് വന്ന് അത് ചെയ്തു തരും. ഇപ്പൊ നെടുവത്തൂർ പഞ്ചായത്തിൽ അത് നടക്കുന്നുണ്ട്. അപ്പൊ അതാ ഞാൻ എടുത്ത് പറഞ്ഞത്. ഇത് എല്ലാ കർഷകരും ഇത് നോക്കി പരിപാലിക്കേണ്ട ഒരു സമയമാണ്. ചൂട് സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ ചെല്ലി കയറുന്നത്. അതായത് ഏത് സമയത്തും വരാം, ഏത് സമയത്തും വരാം. ഇത് ഇങ്ങനെയാണ് അറ്റാക്കിങ്ങല്ലേ? ഇത് ഇതെന്താ സംഭവിക്കുന്ന അറിയാമോ? ഈ ചപ്പും ചോറ് കംപ്ലീറ്റ് മണ്ണ് ഇതിനോട് ചേർത്തങ്ങിടും. ഈ ചെല്ലി ഇത് വന്നിരുന്നു, ഇവിടെ ആ തണലിൽ ഇത് വന്നിരുന്നുണ്ട്, നമ്മളത് അറിയത്തില്ല. ഇത് പക്ഷേ നേരത്തെ അറ്റാക്ക് വന്നതാണ്. ഇത് മരുന്ന് അടിയന്തരമായിട്ടും ചെയ്യണം കേട്ടോ. കേട്ടാച്ചാ, ഇതുപോലെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. ഇപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കേണ്ടതാണ്. ഇത് വന്ന് ഞൊളഞ്ഞിരുന്ന് ഇതിനെ അകത്ത് കയറുന്നത്, ഈ വെട്ടിക്കളയുന്ന മടലുകൾ ഇതിനകത്തിരുന്ന് ഉണങ്ങി ഇരുന്നാലും വിഷയമാണ്. വരുന്ന മാമേ, വരാൻ വരാം. അതിനുമുണ്ട് ഈ നിൽക്കുന്ന എന്തെങ്കിലും അറ്റകള് ആയി കാണുമോ? ഈ അതിനൊന്നും ആയിട്ടില്ല, അതിനൊന്നും കുഴപ്പമില്ല. അച്ഛാൻ ഈ രാവിലെ മേട്ടൊക്കെ വന്നിട്ടാണ് ഇതിങ്ങനെ ഈ ഉള്ള ഇതുണ്ടല്ലോ ഉണങ്ങി നിൽക്കുന്നത്, ഇതെല്ലാം എടുത്ത് കളയണം. ഇതൊക്കെ എടുത്ത് കളയണം കേട്ടോ. കേട്ടോ, ഈ മല അതിരിക്കട്ടോ, അതിനിപ്പോ അതിരിക്കട്ടോ. അല്ല ഇതിലുണ്ടല്ലോ താണ്ട, ഈ മടലിന്റെ താഴെ. ആ അതെ അതെ അതെ, അതല്ല ഇതിന് അയ്യോ ഇതിന്റെ മണ്ടയ്ക്കും വിഷയമുണ്ട് കേട്ടോ. അതാണ്ട് ഇത് ഇത് കണ്ടോ, ഒന്നാം തരണം അത്. അച്ഛാ ഇതേ ഞാൻ ആ മരുന്ന് എഴുതി തരാം. അച്ഛാ ഇന്ന് തന്നെ അത് വാങ്ങിച്ചത് ഒരാളെയും കൊണ്ട് ഇതിന്റെ മരുന്ന് എന്ന് പറയുന്നത് നമുക്ക് കോൺഫിഡോർ എന്ന് പറഞ്ഞ മരുന്ന് വാങ്ങിച്ച് 1 ലിറ്റർ വെള്ളം. ഇത് ഇങ്ങനെ തടിയോട് ചേർത്ത് ഈ പിന്നെ ഇത് കച്ചി ഒരു ഒരടിയെങ്കിലും വെച്ച് പുറമോട്ട് മാറ്റി വേണം ഇടാൻ, ഇതിനോട് ചേർത്ത് ഇടരുത്. ചെമ്പൻ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇതിന് ചെറിയൊരു പിന്നെ റെഡിഷ് കളർ ഇതിൻ്റെ മേളിയുണ്ട് ഇതിൻ്റെ ആ തലയുടെ ഭാഗത്ത്, അതുകൊണ്ടാണ് അതിന് ചെമ്പൻ ചെല്ലി എന്ന് പറയുന്നത്.
ആ മറ്റേ സാ ഒരു കാണിക്കാൻ ഇനി അവരെ കൊണ്ടുവന്ന് നോക്കിയെങ്കിൽ മാത്രമേ ഇതിന്റെ മേലിലോട്ട് ഇത് വ്യാപിച്ചിട്ടത് അറിയാൻ പറ്റൂലേ. അത് കേറി നോക്കണം, നമ്മള് കേറി നോക്കണം. നേരത്തെയൊക്കെ ഈ മണലൊക്കെ ഇടുവായിരുന്നു, അതൊക്കെ അതാ മണലിട്ടാലും കുറച്ച് മാറ്റം വന്നതന്നെയാണ്. ഇതിപ്പോ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ആകെ ചെയ്യുന്നുണ്ട് ഇതുപോലെ ചേർത്ത് തടിയോട് ചേർത്ത് ഈ സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെല്ലി ആ താഴെ വന്നിരുന്ന് കേറും ഇതിനകത്തൂടെ. അതുപോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെയും മുറിച്ച് കളഞ്ഞ് കത്തിക്കേണ്ടതാ. ഇതിനകത്ത് അവന് വന്നിരുന്ന് ഇതിന്റെ ഒരു വാസസ്ഥലമാണ്, അത് തന്നെ വാസസ്ഥലമാണ് ഇത്, മനസ്സിലായില്ലേ? പക്ഷെ ഇങ്ങനെയുള്ളത് പറയുമ്പോൾ അന്നേരം കത്തിച്ച് കളയണ്ടായിരുന്നു. അതെ, ഇത് അപ്പോഴേ കട്ട് ചെയ്ത് കത്തിച്ച് കളയുമായിരുന്നു വേണ്ടത്. ഇത് കണ്ടോ, ഇതൊക്കെ അതിന് ഒന്നൊന്നര ലക്ഷണങ്ങളാണ്. ഇല്ല അത് നടക്കും, ഇപ്പൊ ഇന്ന് ഒരു പത്ത് തെങ്ങിനെ അടയ്ക്കാൻ പറ ഇതിനെല്ലാം ചെയ്യാം നമുക്ക് കേട്ടോ. പത്ത് തെങ്ങിൻ ഇത് എത്രണ്ട്? പത്ത് തെങ്ങ് കാണിയില്ലല്ലോ കൂടെ. ആ വലുതിനും എല്ലാം അങ്ങ് ചെയ്യാമല്ലേ. അമ്മമ്മ അച്ഛൻ്റെ അടുത്തേ അല്ലെങ്കിൽ അമ്മമ്മ വന്ന് കരോടച്ച ചെയ്ത് ഒരു തെങ്ങിന് 50 രൂപ വെച്ച് എത്ര തെങ്ങുണ്ടെന്ന് എണ്ണി നോക്കണം. കൃഷിവനി വന്ന് പൈസ അടയ്ക്കാന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച മുതൽ അത് വന്ന് ചെയ്തു തരും. ഇപ്പൊ നിങ്ങൾ അടിയന്തരമായിട്ട് ഞാൻ ബിജുവിനെ വിളിച്ച് വിടാം, ഈ കോൺഫിഡൻസ് ഉള്ള മരുന്ന് വാങ്ങിച്ച് ഇതിന് അത്യാവശ്യമായിട്ടും ചെയ്യണം കേട്ടോ. ബാക്കിയുള്ളതിനല്ല, ഇതിന്റെ മണ്ടയ്ക്കെല്ലാം ഒഴിച്ചു കൊടുക്കണം. കാര്യം ആ അണുക്കൾ അധികം പുഴുക്കളുണ്ടെങ്കിലേ അങ്ങ് ചത്തു നോക്കോളൂ. പൈസ ഇതിന് ചെലവായി, ജോലിക്കാരെ നിർത്തി ഇത് കിളപ്പിച്ച് ഇതിന് വളമിട്ട് ഈ ഭാഗം വരെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കാവലം കിട്ടി, കാവലമായി കഴിഞ്ഞപ്പോൾ ഈ ഒരു കാര്യമാണ് സംഭവിച്ചത്. ഭയങ്കര ദുഃഖത്തിലാണ്, ഭയങ്കര പ്രയാസത്തിലാണ്. ഈ കാണുന്ന ഒരു തെങ്ങിന്റെ, അതായത് ഒരു വീടിന്റെ പുരയിടമാണ്, അവിടെയാണ് തെങ്ങ് ഇട്ടിരിക്കുന്നത്. ഒരു 10 കൂടി തെങ്ങുണ്ട്. അതില്ലാണ്ട് ഈ കാണുന്ന തെങ്ങ് കണ്ടില്ലേ, തേങ്ങ പിടിച്ചു കിടക്കുന്ന തെങ്ങുകൾ പോലും മണ്ടയടച്ചു. ഇനി ഒരു രക്ഷയല്ല, ഇത് വെട്ടിക്കളയുക എന്നുള്ളതല്ലാതെ വേറെ ഒരു രക്ഷയല്ല. തെങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തെങ്ങ് മണ്ടയടച്ചു കഴിഞ്ഞാല് മറ്റുള്ള മരങ്ങളെ പോലെ ശിഖരങ്ങൾ വന്ന് പിന്നെ കിളിക്കുന്നൊന്നുമില്ല. അതിനെ മണ്ട പോയി കഴിഞ്ഞാൽ പിന്നെ വെട്ടിക്കളയുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഓരോ കർഷകരും, നിങ്ങൾ ഈ ഒരു തെങ്ങ് നടുന്ന കർഷകരെല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെമ്പഞ്ചെരികളും കാര്യങ്ങളൊന്നും വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്.